ഹൈ ഫ്രണ്ട്സ്, ഇന്നേ വന്നിരിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയൊരു കോവക്കൈ മെഴുക്കുപുരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ്ടല്ലോ, ഇതുപോലെ ഞാൻ കുറച്ച് കോവക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതുപോലെ ഞാൻ ഫുള്ളും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര കനം കുറച്ച് വേണോ അതുപോലെ നമുക്ക് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്ക് അതിലേക്ക് രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 10-15 ചെറിയുള്ളിയോളം ഉണ്ട് കേട്ടോ, അതൊന്ന് ചതച്ചതാണ്. അതും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് നല്ല വാട്ടിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ല പിന്നെയും വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ക്രഷ് ചെയ്ത് ഒന്ന് ചതച്ചെടുത്ത ഉണക്കമുളകാണ്, അതൊരു സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലൊന്ന് മൂത്ത് മണം വരട്ടെ. അപ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നല്ലൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കോവക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ കോവക്ക കട്ട് ചെയ്തത് ഇതെല്ലാം മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടി നല്ലൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇനി ആവിയിൽ കിടന്നിട്ട് വേണം ഇത് വെന്ത് വരാൻ. അപ്പോൾ നല്ല മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആക്കണ്ട, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല വെന്ത്. ഇപ്പോൾ നമ്മൾ ഇട്ട് അത്രയൊന്നും ഉണ്ടാവില്ല. വെന്ത് കഴിഞ്ഞാൽ അത് നല്ല ചുങ്ങും കേട്ടോ, അത്ര തന്നെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇത് നല്ല കുക്കായി വന്നിട്ടുണ്ട്, നല്ല വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം. കാരണം വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയായ കോവക്ക മെഴുക്ക് പുരട്ടി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.